മിസ്സാണ്. മക്കളെ, നമ്മൾ ആ ഇംഗ്ലീഷ് എക്സാമാണ് അല്ലേ? അപ്പൊ എപ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിൽ നമ്മളോട് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ഡിസ്കസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇത് യൂസ്ഫുൾ ആണ്. നമ്മളോട് ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാറില്ല. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിന് ഓഫ് കോഴ്സ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറി. അപ്പൊ ഏതൊരു ചാപ്റ്ററിന്റെ ആയിക്കോട്ടെ, ഏതൊരു ക്യാരക്ടറിന്റെയും ഡയറി നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ, അല്ലെങ്കിൽ റോൾ പ്ലേ എന്ന് പറയുന്നത് അല്ലേ. രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണം നമ്മളോട് എക്സാമിന് ചോദിക്കുന്നതാണ്, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംഭാഷണം ചോദിക്കുന്നതാണ്. പിന്നെ അനൗൺസ്മെന്റ്, എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെന്റ് നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഏതൊരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാലും നമുക്ക് ഈ ബേസിക് ഫോർമാറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ആ ഒരു ഫോർമാറ്റ് ആണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ഡയറി. മക്കളെ, ഡയറി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം അതെന്താണ്, ഒരു പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അതായത് അന്ന് നടന്ന കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ വൈകിട്ട് വീട്ടിൽ വന്ന് ഡയറിയിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് എഴുതുന്ന ഒരു പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ ഡയറി എന്ന് പറയുന്നത്. സോ ഡയറി എപ്പോഴും പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് പേഴ്സണൽ ലാംഗ്വേജിൽ ആയിരിക്കും നമ്മൾ എഴുതുന്നത്. എന്താണ് ഫസ്റ്റ് പേഴ്സണൽ ലാംഗ്വേജ്? എന്റെ കാര്യങ്ങൾ ഞാൻ ഡയറിയിൽ എഴുതുമ്പോൾ ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതുന്നത് അല്ലേ. ഐ മീ പോലെയുള്ള വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡയറി എപ്പോഴും ഫസ്റ്റ് പേഴ്സണൽ ലാംഗ്വേജിൽ ആയിരിക്കണം. ഇനി ഡയറി എഴുതുമ്പോൾ നമ്മുടെ ക്യാരക്ടറിന്റെ ട്രൂ ഫീലിംഗ്സും നമ്മുടെ തോട്ട്സും നമ്മുടെ ചിന്തകളും നമ്മുടെ ഹോപ്സും ഒക്കെ നമുക്ക് എവിടെ എക്സ്പ്രസ് ചെയ്യാം, നമ്മുടെ ഡയറിയിൽ എക്സ്പ്രസ് ചെയ്യാം. മാത്രമല്ല നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോറിയുടെ ഇവൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു ഡയറി എഴുതി കഴിഞ്ഞാൽ ഡയറി റൈറ്റിംഗ് നമുക്ക് സെറ്റായി. ഇനി ഡയറിയുടെ ഫോർമാറ്റ് എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഫോം ഓഫ് റൈറ്റിംഗ് ആണ്. പേഴ്സൺ മെയിൻറ്റെയിൻസ് എ ഡയറി ടു റൈറ്റ് അബൌട്ട് ഹിസ് ഓർ ഹർ പേഴ്സണൽ ലൈഫ് ഓർ സിറ്റുവേഷൻ. അവരുടെ പേഴ്സണൽ ലൈഫിനെയോ സിറ്റുവേഷനെ പറ്റിയിട്ട് എഴുതുന്നതാണ് ഡയറി റൈറ്റിംഗ്. അപ്പോൾ ഒരു ഡയറി എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് വേണം? ഒരു ഡയറിയിൽ ഒരു ഡയറിയില് ഫസ്റ്റ് ഡേറ്റ് വേണം അല്ലെ, ഡേറ്റും ഡേയും വേണം. ഏത് ദിവസത്തെ ഡയറിയാണ് നമ്മൾ എഴുതുന്നത്, കൃത്യമായിട്ട് നമുക്ക് ഡേറ്റും ഡേയും അവിടെ കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് സെന്റൻസിൽ ഇറ്റ് വാസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കലും മറക്കാനാവാത്തൊരു ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് എൻ അമേസിംഗ് ഡേ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ എന്നൊക്കെ നമുക്ക് പോസിറ്റീവ്ലി എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സങ്കടമുള്ള ദിവസമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങാം, ഇറ്റ് വാസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ആ ദിവസം നടന്ന കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, ഇവൻസ്, തോട്ട്സ്, ഹോപ്പ്, ഇതൊക്കെ നമുക്ക് എവിടെ എഴുതി കൊടുക്കാം, ഈ ഒരു ഡയറിയിൽ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡയറി നമുക്ക് സെറ്റായി അല്ലെ, ഡയറിയുടെ ഫോർമാറ്റ് നമുക്ക് സെറ്റായി. സോ അതിനെപ്പോഴും ഒരു സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ് വേണം. മിസ് പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ് വാസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സ്ട്രൈക്കിംഗ് ഓപ്പണിംഗ് കൊടുക്കുക, പിന്നെ എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ എഴുതുക. നമ്മുടെ ഫീലിംഗ്സും തോട്ട്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പ്രോപ്പർ ആയിട്ട് ഒരു എൻഡിംഗ് വേണം, ആൻഡ് ഡേറ്റും ഡേയും ഓഫ് കോഴ്സ് വേണം അല്ലെ, ഡേറ്റ് എന്തായാലും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറി റൈറ്റിംഗ് ആയി. അപ്പൊ ഇതാ ഡേറ്റ് നമ്മൾ കൊടുത്തു, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് നമ്മൾ കൊടുത്തു. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ നമുക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് ഓണസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. നമ്മുടെ ഹോപ്സോ എക്സ്പെക്ടേഷൻസോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏതെങ്കിലും ബ്രോക്കൺ സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഓ മൈ ഗോഡ് വുഡ് വിൽ ഐ ഡു നെക്സ്റ്റ്, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു കുത്തിട്ട് കൊടുക്കാം. അതാണ് ബ്രോക്കൺ സെന്റൻസ്. കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല, കൃത്യമായിട്ട് സെന്റൻസ് വേണമെന്നില്ല, നമ്മുടെ ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡയറി റൈറ്റിംഗിൽ ശ്രദ്ധിക്കുക. ഏതൊരു ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ഏതൊരു ചാപ്റ്ററിൽ നിന്ന് ഡയറി എഴുതാൻ പറഞ്ഞാലും ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് സെറ്റായി. പെർഫെക്റ്റ്, ഓക്കെ. സോ നെക്സ്റ്റ് നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ അല്ലെ. രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംഭാഷണം കോൺവെർസേഷൻ നമ്മളോട് എക്സാമിന് ചോദിക്കും. അങ്ങനെ കോൺവെർസേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കോൺവെർസേഷൻ ഉണ്ടല്ലേ. രണ്ട് പേര് അല്ലെങ്കിൽ രണ്ട് ചാപ്റ്ററിലെ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ കണ്ടുമുട്ടുന്നു, അവർ തമ്മിൽ സംസാരിച്ചായിരിക്കുന്ന കോൺവെർസേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരേ സ്റ്റോറിയിൽ തന്നെ രണ്ട് പേര് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ അവർ വീട്ടിൽ ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഈ കോൺവെർസേഷൻ ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് കോൺവെർസേഷൻസ് ആണ്. ടെലിഫോണിക് കോൺവെർസേഷൻ അല്ലെ, ഫോൺ വിളിച്ച് പറയുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വഴക്കിടുന്നു, ആർഗ്യുമെന്റ് ആണ്, അല്ലെങ്കിൽ നോർമൽ ആയിട്ട് സംസാരിക്കുന്നു, ജോബ് ഇന്റർവ്യൂ, ഇതൊക്കെ എന്താണ്, കോൺവെർസേഷൻ ആണ് അല്ലെ. അപ്പൊ കോൺവെർസേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ടിപ്സ് എന്താണ്, ക്യാരക്ടറിനെ പ്രോപ്പർ ആയിട്ട് അറിയണം അല്ലെ. ഏത് ക്യാരക്ടറുകൾ തമ്മിലാണ് സംഭാഷണം അല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നത് പ്രോപ്പർ ആയിട്ട് അറിഞ്ഞാലാണ് നമുക്ക് കോൺവെർസേഷൻ എഴുതാൻ പറ്റുക അല്ലെ. അപ്പൊ ആ ഒരു ക്യാരക്ടറിന്റെ റോൾ എന്താണെന്ന് അറിയണം, അതനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായി കോൺവെർസേഷൻ എഴുതാൻ പറ്റും. ഓക്കെ.
ഓവർ എക്സ്പ്ലെയിൻ ചെയ്യരുത്. നമുക്ക് ആ കഥ ഫുൾ അറിയാമെന്ന് വെച്ചിട്ട് ക്യാരക്ടറിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം അറിയിക്കേണ്ട ആവശ്യമില്ല. ആ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിൽ തമ്മിലാണോ ഇവർ നമുക്ക് കണ്ടുമുട്ടുന്നത്, ആ സിറ്റുവേഷനിലുള്ള സംഭാഷണങ്ങൾ നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പം മിസ് എപ്പോഴും പറയാറുള്ളത് പോലെ ഈ തോട്ട്സ് അല്ലെങ്കിൽ ഡയറി കോൺവെർസേഷൻ ഒക്കെ എളുപ്പമാണെന്നുണ്ടെങ്കിൽ മിസ്സിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങളാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ തന്നെ സങ്കല്പിക്കുക. നിങ്ങളാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എങ്ങനെ സംസാരിക്കും, എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കോൺവെർസേഷനിൽ എഴുതി കഴിഞ്ഞാൽ അത് നമുക്ക് സെറ്റായി പെർഫെക്റ്റ് ഓക്കെയാണ്. ഓക്കെ, സോ ഒരു ഉദാഹരണം, ഒരു ഫോർമാറ്റ് പറഞ്ഞാൽ നമ്മുടെ ഇതാ നമ്മളെല്ലാവരും കണ്ടതാണല്ലേ നമ്മുടെ ആവേശ സിനിമ. ആവേശ സിനിമയിൽ നമ്മുടെ രംഗണ്ണനും അതുപോലെ തന്നെ നമ്മുടെ അമ്പാനും തമ്മിലൊരു കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ്റെ ഫോർമാറ്റ് എന്താണ്, രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ പേര് നമ്മൾ എഴുതി കൊടുക്കുക, എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക, അതിനുശേഷം അടുത്ത എക്സ്ചേഞ്ച് ആയിട്ട് അതിന് ബാക്കി അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെ ഒരു 4-5 എക്സ്ചേഞ്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ ആണോ ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതുക, അവർ ആ സിറ്റുവേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ കോൺവെർസേഷൻ സെറ്റായി. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അനൗൺസ്മെന്റ് അല്ലേ. അപ്പോൾ എക്സാമിന് നമ്മളോട് ചോദിച്ച് കാണുന്ന വേറൊരു ഡിസ്കോഴ്സ് ആണ് അനൗൺസ്മെന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂസ്, എന്തെങ്കിലും ഒരു കാര്യം എല്ലാവരെയും അറിയിക്കണം, അതാണ് നമ്മൾ അനൗൺസ്മെന്റിൽ ചെയ്യുക. സോ അനൗൺസ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സല്യൂട്ടേഷൻ വേണം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ അല്ലാന്നുണ്ടെങ്കിൽ ഡിയർ സ്റ്റുഡൻസ്, ഡിയർ പേരൻസ്, ആരെയാണ് നമുക്ക് അറിയിക്കേണ്ടത്, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് സല്യൂട്ടേഷൻ കൊടുക്കുക. എന്നിട്ട് എന്താണോ ഇൻഫർമേഷൻ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്, ആ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുക. ഇൻഫർമേഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഡേറ്റ്, അതുപോലെ തന്നെ ഡേ, വെന്യൂ, എവിടെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്, അതുപോലെ ടൈം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെയുള്ള ഇൻഫർമേഷനിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, വരുന്നവരെ എന്തെങ്കിലും കാർഡ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ ID proof കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ആ ശബ്ദം ഉണ്ടാക്കാതെ ഇതൊക്കെ കാണണം, അങ്ങനെയുള്ള റിക്വസ്റ്റുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ ഇൻഫർമേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊരു ന്യൂസ് എല്ലാവർക്കും അറിയിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള അനൗൺസ്മെന്റുകളുടെ ഫോർമാറ്റ് ഇതാണ്. പ്രോപ്പർ സല്യൂട്ടേഷൻ വേണം ശ്രദ്ധിക്കുക, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഡിയർ സ്റ്റുഡൻസ്, ഡിയർ പേരൻസ് അല്ലെന്നുണ്ടെങ്കിൽ ആ നമുക്ക് ഇത് പറഞ്ഞിട്ട് ആരെയാണോ നമ്മൾ അനൗൺസ്മെന്റ് അറിയിക്കേണ്ടത് അവരുടെ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള സല്യൂട്ടേഷൻ കൊടുക്കാം, എന്നിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം, റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലായി, പെർഫെക്റ്റ് ഓക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, പെർഫെക്റ്റ് ഓക്കെ എന്ന് കമന്റ് ചെയ്യുക. ഓഫ് കോഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ചേച്ചി, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.